സംസ്ഥാനക്കാർ രണ്ടാം സ്ഥാനത്ത് പങ്കാളികളായിട്ടാണ് ഇടം പിടിച്ചാണ് നോക്കേണ്ടത്. എങ്ങനെ അവർ കടന്നുകൂടി അന്വേഷിക്കപ്പെടണം. അത് കുറ്റമറ്റ ഒരു പരീക്ഷാ സമ്പ്രദായം ആണ് എങ്കിൽ ഒരിക്കലും അവർ കടന്നു വരികയില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇത് അന്വേഷിക്കപ്പെടേണ്ടേ? ഇത് അന്വേഷിക്കപ്പെട്ടേ മതിയാകുമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് പി എസ് സിയെ കുറിച്ച് അന്വേഷണം വേണം. ആ പി എസ് സിയെ കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആരാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണമെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ഞാൻ. പ്രഗത്ഭരായ ജഡ്ജിമാരുടെ ബഹുമാനം ഞാൻ മനസ്സിലാക്കുന്നു. അവർ റിട്ടയർ ചെയ്താലും ഇല്ലെങ്കിലും അവരുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റി വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവർക്കിടയിൽ ചില കറുത്താടുകളുണ്ടെന്ന കാര്യം മറക്കരുത്. ആ കറുത്താടുകൾ രാഷ്ട്രീയക്കാരുടെ വീടുകൾ മേഞ്ഞു നടക്കുകയാണ്. ആ ആടുകൾ രാഷ്ട്രീയക്കാരുടെ തിണ്ണിറങ്ങുകയാണ്. അങ്ങനെ തിണ്ണിറങ്ങുന്ന പല ആടുകളെയും കമ്മീഷനായി വെച്ചപ്പോൾ ഇവിടെ സത്യസന്ധമായ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരാൻ സാധിക്കുന്ന വിശ്വാസം എനിക്കില്ല എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഏത് ഏജൻസി വേണം? ഒരു സ്വതന്ത്ര ഏജൻസി വേണം. ആ സ്വതന്ത്ര ഏജൻസിയിൽ ആരുണ്ടാകണമെന്ന കാര്യം ഞാൻ പറയേണ്ടതില്ല. ഒരുപാട് ദൈക്ഷണിക പ്രതിഭകളുണ്ട്, മുൻ വൈസ് ചാൻസലർമാരുണ്ട്, മിടുക്കന്മാരായിട്ട് ആളുകളുടെ മുൻ പ്രിൻസിപ്പൽമാരുണ്ട്, പേഴ്സണൽ ഇന്റഗ്രിറ്റിക്ക് പേര് കേട്ട ആളുകളുണ്ട്. അവർ വെച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ റിപ്പോർട്ട് പുറപ്പെടുകയില്ല. ഇപ്പോൾ എല്ലാ കമ്മീഷൻ റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് മാസം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കഥകളാണ്. ആ തിരക്കഥകളാണ് ഓരോ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് നാളെ വരാൻ പോകുന്നെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല.